ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ആരംഭിച്ചതാണ് ഈ പരിശ്രമങ്ങൾ. വലിയ സന്നാഹങ്ങളോട് കൂടിയിട്ടാണ് ഈ സംഘടിതമായ വ്യാജപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികളോട് എന്തോ അനീതി ചെയ്തു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഈ കൊണ്ടുപിടിച്ച ശ്രമങ്ങളെല്ലാം നടത്തിയിട്ട് അതെല്ലാം ഉദ്യോഗാർത്ഥികൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പം ഏറെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ കത്തുണ്ടല്ലോ. ആ വ്യാജ കത്തിൽ പറഞ്ഞിരിക്കുന്ന തസ്തികകളുടെ നിയമനം സംബന്ധിച്ച കാര്യം നമുക്കൊന്ന് നോക്കാം. നഗരസഭാ പരിധിയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ വ്യാജകത്താണെന്ന് മേയർ പരാതി കൊടുത്തിട്ടുണ്ട് സർ. താൽക്കാലിക കരാർ നിയമനങ്ങൾ ഉൾപ്പെടെ എല്ലാം നിയമാനുസൃതമായിട്ടുള്ള ഓഡിറ്റുകൾക്ക് വിധേയമാണ് എന്ന കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് സർ. ചട്ടങ്ങളും വ്യവസ്ഥകളും ലംഘിച്ച് ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓഡിറ്റിലൂടെ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ പുറത്തു വരിക തന്നെ ചെയ്യും. സർ, 30,67,352 ഉദ്യോഗാർത്ഥികൾ തൊഴിൽ അന്വേഷകരായി നിൽക്കുമ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത് ഭൂരിപക്ഷവും പാർട്ടി നിയമനങ്ങളാണ്. ഇവിടെ വ്യാപകമായി പിൻവാതിൽ നിയമനം നടത്തിയിരുന്നു. ഇതിനായി ഭരണപാർട്ടി ഒരു പിൻവാതിൽ നിയമനത്തിനുള്ള ഒരു റിക്രൂട്ടിംഗ് സംവിധാനം ലോക്കൽ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കത്താണ് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് കത്ത് ഒരുപാട് കത്തുവിട്ടിരിക്കുന്നു. ഇത് മുഴുവൻ പ്രസിദ്ധീകരിച്ചാൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളെക്കാൾ വലിയ വോള്യമായിരിക്കും സാർ. അതിനേക്കാൾ വലിയ വോള്യമായിരിക്കും. ആസൂത്രിതമായി നടക്കുന്ന നീക്കമാണ്. വ്യാജമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, ആ മുഖമുറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരിക്കൽ കൂടി പറയുന്നു. നിയമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തുന്ന സ്വന്തക്കാരെയും ബന്ധുക്കളെയും നിയമിക്കാൻ ഏതറ്റം വരെയും പോകുന്ന, അധികാരത്തെ ക്രൂരമായി ദുർവിനിയോഗം ചെയ്യുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ചാണ് ബഹുമാന്യനായ അംഗം ശ്രീ പി സി വിശ്വനാഥ് ഇവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അവതരിപ്പിച്ചത്. പി എസ് സി വിട്ടത് മാത്രം, പേപ്പറിൽ മാത്രമാണ്, പി എസ് സി നിയമനങ്ങൾ നടക്കുന്നില്ല, സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കുന്നില്ല. മനഃപൂർവ്വമായി സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കാൻ വൈകിച്ച് പി എസ് സിക്ക് വിട്ട സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും നടത്തുന്നത് പിൻവാതിലൂടെയാണ് നിയമനങ്ങൾ നടക്കുന്നത്. കുടുംബശ്രീയുടെ ഡയറക്ടർ സ്ഥാനം, എംപ്ലോയ്മെന്റിന്റെ എക്സ്ചേഞ്ചിന്റെ ഡയറക്ടർ സ്ഥാനം, ഇതെല്ലാം പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്ക് കൊടുത്തിരിക്കുകയാണ്. പാർട്ടിയാണ് ഇതെല്ലാം. പാർട്ടി നിങ്ങൾ നേരത്തെ പോലീസ് സ്റ്റേഷൻ പാർട്ടിയാണ്, കോടതി പാർട്ടിയാണ്, പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പി എസ് സിയും നിങ്ങൾ പാർട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇവിടെ നേതാക്കന്മാർ, ഞാൻ വഴങ്ങുന്നില്ല, മന്ത്രി ആർക്കും വഴങ്ങിയില്ലല്ലോ, മന്ത്രി ഒരാൾക്കും വഴങ്ങിയില്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരാൾക്കും വഴങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കും വഴങ്ങുന്നില്ല. അല്ല, അദ്ദേഹം വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞോ. അങ്ങനെ ഞാൻ വഴങ്ങുന്നില്ല, വഴങ്ങാൻ തയ്യാറല്ല. അപ്പൊ ഇരിക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരിക്കണം, നമുക്ക് ഫ്ലോർ കൊണ്ടുകൊണ്ടാണ്. പ്ലീസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ ഇരിക്കുക. അദ്ദേഹം യീൽഡ് ചെയ്യാൻ തയ്യാറല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷമോ പറഞ്ഞോ, പ്രതിപക്ഷമോ പറഞ്ഞോ. എന്നെ എന്നെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. അവിടെ ഇരിക്കുക മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരിക്കുക. പ്ലീസ് 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 ഇരിക്കുക, പ്ലീസ് ഇരിക്കുക, ഇരിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരിക്കുക, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗം തീരാൻ പോകുന്ന ഇരിക്കവിടാ. പ്ലീസ് പ്ലീസ് ഗവൺമെന്റ് മിനിസ്റ്റർ ഇരിക്കവിടാ. പ്ലീസ് പ്ലീസ് ഇരിക്കേ, പ്ലീസ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതാണ്. പ്ലീസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ ഇരിക്കെ, ഒന്നിരിക്കെ. പ്ലീസ് ഗവൺമെന്റ് മിനിസ്റ്റർ ഇരിക്കവിടാ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്നിരിക്കണം. പ്ലീസ്, യെസ് യെസ് യെസ്, അംഗങ്ങളൊന്നിരിക്കണം, ഭരണകക്ഷി അംഗങ്ങളൊന്നിരിക്കണം. പ്ലീസ് ഒന്നിരിക്കണം. അല്ല അല്ല, പ്ലീസ് പ്ലീസ് പ്ലീസ്, അല്ല അല്ല, അവരവരിക്കാം, നിങ്ങൾ നിങ്ങളൊന്ന് ചേർന്നിരിക്കുക. പ്രതിപക്ഷ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ,
ഒന്ന് ചേർന്നിരിക്കാൻ പറ പ്ലീസ്, ചേർന്നിരിക്കാൻ പറ സഭയൊന്ന് ഓർഡർ ആക്കണം പ്ലീസ്, പ്ലീസ് ഒന്നിരിക്കുക. ബഹുമാനപ്പെട്ട വിപക്ഷമാണോ അവരിരുത്തിക്കെ, നിങ്ങളുടെ വാക്കൗട്ട് പ്രസംഗം നേരിട്ടെ, നിങ്ങൾ അവിടെ നിന്നിരിക്കെ, അവരിരുത്തിക്കാം പ്ലീസ്, നിങ്ങളവിടെ ഇരിക്കെ.